അമ്മേ, വല്യമ്മേ, രൺവീരേട്ടൻ വരുന്നുണ്ട്. വരുന്നുണ്ട്. ജയചി, എന്താ മോളെ? ഈ പെൺകുട്ടി എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല മോളെ. അമ്മേ, വല്യമ്മേ, ഈ ചുവന്ന ഡ്രസ്സിന്റെ പെൺകുട്ടി എങ്ങനെയുണ്ട്? നല്ലതല്ലേ? നോക്കി. ഇതും കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇത് കണ്ടോ, ഈ പെൺകുട്ടിയാ ഇഷ്ടപ്പെട്ടത്. പൂർണ്ണചന്ദ്രനെ പോലത്തെ മുഖമല്ലേ. എന്റെ അഭിപ്രായത്തിൽ വല്യമ്മയും ഇതായിരിക്കും നല്ലത്. കണ്ടിട്ട് ഇത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു. ആ രൺവി, നീ വന്നത് നന്നായി. മന്നെ, ഇനി നീ തന്നെ നോക്കി പറഞ്ഞേ, ഇതിലേത് പെൺകുട്ടിയാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? ഒന്ന് നോക്കി പറയടാ രൺവി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്ന? നിന്റെ രണ്ടാം കല്യാണത്തെ കുറിച്ച് ഞാൻ ഇന്നലെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ രൺവി? ഞാനും ഇന്നലെ അമ്മയോട് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ഞാൻ എന്തായാലും രണ്ടാം കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അല്ല, നിങ്ങൾ എല്ലാരും കൂടി എന്റെ പുറകെ നടക്കുന്ന എന്തിനാ? എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട, ഞാൻ തനിച്ച് ജീവിച്ചോളാം. അതെങ്ങനെയാ രൺവി ശരിയാവുന്നേ? നീ ഇങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിന്റെ അമ്മ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. നീ ഈ ഫോട്ടോകളൊക്കെ ഒന്ന് നോക്കിക്കേ. കല്യാണം നീ എന്തായാലും കഴിച്ചേ പറ്റൂ. ഏത് പെണ്ണാന്ന് മാത്രം നോക്കി പറഞ്ഞാൽ മതി. ശരി ഏട്ടാ. പിന്നെയുണ്ടല്ലോ, രൺവീരേട്ടൻ നിയമപരമായ പ്രശ്നങ്ങളെ ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏട്ടനും കുഞ്ചിനെടുത്തും ബന്ധം ഏർപ്പെടുത്തുന്ന കാര്യമൊക്കെ നേരത്തെ തന്നെ ഞാൻ വക്കീലിനോട് സംസാരിച്ചിരുന്നു. ഇതൊന്ന് നോക്കിയേ, ഇതിലേതെങ്കിലും പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമായെങ്കിൽ അത് പറ. ഇനി ഇതിലാരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഇത്തവണ എനിക്ക് ഇഷ്ടപ്പെട്ട മരുമോളെ തന്നെ ഞാൻ കണ്ടുപിടിക്കും. കഴിഞ്ഞ തവണ സംഭവിച്ച തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ തയ്യാറല്ല. ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയല്ലേ നമ്മൾ ഗുഞ്ചനെ നിനക്ക് വേണ്ടി ആലോചിച്ചത്. ഇത്തവണ അങ്ങനെ വേണ്ട. നിനക്ക് ചേരുന്ന നല്ലൊരു പെണ്ണിനെ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കും. ബന്ധങ്ങളുടെ വിലയറിയാവുന്ന ഒരു നല്ല പെൺകുട്ടിയായിരിക്കും അവൾ. അമ്മേ, അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കും. അമ്മയും കണ്ടതല്ലേ, രൺവീരേട്ടന്റെ രണ്ടാമത്തെ കല്യാണക്കാര്യം പറഞ്ഞിട്ട് പോലും ഏട്ടനും കുഞ്ചിനെടുത്ത് ഇപ്പോഴും വാശി തന്നെ നിൽക്കല്ലേ. അമ്മ അവര് രണ്ടുപേരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് രണ്ടുപേർക്ക് ഇക്കാര്യം അറിയാമെങ്കിലും രണ്ടുപേരും പരസ്പരം സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവര് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയും വരെ നമുക്ക് ഈ ഡ്രാമ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. അമ്മേ, അമ്മ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ശരിയാ രത്നെ, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഈ കാന്താരിയുണ്ടല്ലോ, അവൾ അത്ര നിസ്സാരക്കാരിയല്ല. ഇവള് നമ്മുടെ കുഞ്ഞമ്പിളിയും ഗുഞ്ചനെയും ഒന്നാക്കിയിട്ടേ അടങ്ങൂ. എന്റെ കാന്താരിക്ക് നല്ലത് മാത്രമേ വരൂ. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ ഉടനെ ഇവിടെ വന്ന് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഓടി വരികയാണ്. ബാസുരി ചേച്ചിയുടെ കുടുംബത്തിൽ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നേ? കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപം ചെയ്തിട്ടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് എനിക്കും എന്റെ കുടുംബത്തിനും ദുഃഖങ്ങളും മാത്രമല്ലേ ഇപ്പൊ തരുന്നത്. എന്റെ റബ്ബെ, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ? ഏറ്റവും വലിയ അത്ഭുതം ആ രത്നയുണ്ടല്ലോ. അവൾ ഒരു നിമിഷത്തേക്ക് പോലും എന്റെ മോളുടെ വിഷമം ആലോചിച്ചു. ഇങ്ങനെ സ്വയം വഴിച്ചിട്ട് എന്താ കാര്യം? തെറ്റ് ചെയ്തത് മുഴുവൻ ആ രൺവീറല്ലേ. കല്യാണത്തിന് മുമ്പ് തന്നെ ഗുഞ്ചനെ പലതിനും നിർബന്ധിച്ചവനാ. എന്നിട്ട് ഇഷ്ടാണോന്നും പറഞ്ഞ് കല്യാണവും കഴിച്ചു. അവസാനം എല്ലാം കഴിഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു. ഒരേ ഗ്രാമത്തിൽ താമസിച്ചിട്ട് അവൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നി? അത് രൺവീറിന്റെ മാത്രം തെറ്റല്ലല്ലോ ചേച്ചി, രത്നയും അക്കാര്യത്തിൽ തെറ്റുകാരിയെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്റെ ബലമായ സംശയം, രൺവീറിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് രത്ന തന്നെയാന്നാ. സത്യം പറഞ്ഞാൽ എനിക്ക് സംശയമല്ല ഉള്ളത്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. രത്ന തന്നെയായിരിക്കും രൺവീറിനോട് രണ്ടാം കല്യാണം കഴിക്കണതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം നശിപ്പിച്ചിട്ട് അവളുള്ള മകനും കൂടി സന്തോഷിക്കാൻ പോവാ. എന്ന് വെച്ചാ അവളുടെ മകന്റെ സന്തോഷത്തിന് വലിയ വിലയാ അവൾക്ക്. എന്റെ മകളുടെ ജീവിതത്തിന് ഒരു വിലയില്ലെന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താ ഇത്ര വലിയൊരു ചർച്ച? എന്റെ മോനെ, ഒന്നും പറയണ്ട. ഞങ്ങൾ നിന്റെ അമ്മയെ കുറിച്ച് ആശ്വസിപ്പിക്കാന്ന് കരുതി വന്നതാ. അത് ശരി, ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഊതി വീർപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് വേറെ ജോലിയും കൂലിയൊന്നും ഇല്ലേ?
രണ്ടുപേരും കൂടി കയറി വന്നിരിക്കുന്നു എന്റെ അമ്മയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനായിട്ട്. കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാതെ രത്നച്ചെറിയമ്മയെ പറ്റി കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നത്? രത്നച്ചെറിയമ്മയുടെ മനസ്സുണ്ടല്ലോ, നിങ്ങളെക്കാളൊക്കെ നൂറിരട്ടി നന്മയുള്ളതാ. ഒന്നുമില്ലെങ്കിലും അവർ അവിടെ ഇവിടെയും പോയി പരദൂഷണം ഒന്നും പറയുന്നില്ല. എഴുതരെ, സ്വന്തം വീട്ടിലേക്ക് അല്ലേ, ആദ്യം അവിടെ എന്താ നടക്കണേന്ന് നോക്ക്. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ചെല്ലു ചെല്ലു, വാ നമുക്ക് ഇറങ്ങാം. അമ്മേ, അമ്മയുണ്ടല്ലോ, ആ സ്ത്രീകളോട് വലിയ അടുപ്പത്തിനൊന്നും നിക്കണ്ട കേട്ടോ. അവർക്ക് ഈ കുനിഷ്ട് മാത്രമേ മണ്ടത്തിനെ പറയാതെ മിണ്ടാതിരുന്നു ബൽദേവൻ. ഇതെല്ലാം വ്യക്തമായ കാര്യങ്ങളാ. രൺവീറും രത്നയും ചേർന്നുള്ള കളി തന്നെയാ. മുമ്പ് ഗുഞ്ചിനെ ആലോചിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് അവര് വന്നതല്ലേ, അന്ന് നമ്മള് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ. അതിന് പകരം വീട്ടാൻ അവരിങ്ങനെയൊക്കെ എന്നിട്ട് നീ അവരെ പുകഴ്ത്ത നിക്കുക. അത് പിന്നെ വല്യമ്മേ, ഗുഞ്ചനെടുത്തിയുടെ കുറച്ച് തുണികൾ തിരിച്ചറിയാൻ വേണ്ടി വന്നതാ. ഗുഞ്ചനെടുത്തി മുറിയിലുണ്ടല്ലോ അല്ലേ? ഇത് അവിടെ ബാക്കിയുണ്ടായിരുന്ന നിങ്ങളുടെ സാധനങ്ങളാ. ഇപ്പൊ നിങ്ങൾക്ക് ആ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു കഴിഞ്ഞു. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത്? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാം. മനസ്സിൽ തോന്നുന്നതൊക്കെ ഗുഞ്ചന് ചെയ്യാം. ആരും ചോദിക്കാൻ വരില്ല. കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ എവിടേക്ക് വേണേലും പോവുകയും ചെയ്യാം. ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എന്തായാലും രൺവീരേട്ടിന്റെ കാര്യമൊക്കെ ഇതോടെ മറന്നേക്ക്. രൺവീരേട്ടിന് ഇപ്പൊ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ശരിക്കും മറ്റൊരു വിവാഹം കഴിക്കാൻ സമ്മതിച്ചു അല്ലേ? അതെ, സമ്മതിച്ചു. എന്റെ ഏട്ടനും സന്തോഷം എന്താന്ന് അറിയാനുള്ള അവകാശമല്ലേ. ഇനി അങ്ങോട്ട് ഏട്ടൻ ഒറ്റയ്ക്കായിരിക്കില്ല. സ്നേഹിക്കാൻ അറിയുന്ന ഒരു പെണ്ണ് കൂടി കാണും. ശരിക്കുള്ള സന്തോഷം അവള് കൊടുത്തോളും. ഏട്ടന്റെ കാര്യവും നോക്കിക്കോളും. അമ്മ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്തം ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. ആക്ച്വലി ഇന്ന് വൈകിട്ട് ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിട്ട് ഇരിക്കാ. രൺവീരേട്ടൻ അവളെ ഇഷ്ടപ്പെട്ടാ, ബൈ ഗോഡ് നാലാളെ വിളിച്ച് അപ്പ കല്യാണം നടത്തും. അതുകൊണ്ട് ഇനി ഏട്ടന്റെ കാര്യോർത്ത് ഗുഞ്ചൻ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഞാനൊരു സത്യം പറയാം ഗുഞ്ചൻ, എന്റെ രൺവീരേട്ടൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോകും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗുഞ്ചന്റെ ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാം. അമ്മേ വല്യമ്മേ, ദേ രൺവീരേട്ടൻ വരുന്നുണ്ട്. രൺവീരേട്ടാ, ഇങ്ങ് വന്നേ. ഞങ്ങള് രൺവീരേട്ടനെ കാത്തിരിക്കായിരുന്നു. ഇങ്ങോട്ട് വന്നേ, ഒന്ന് വാ എന്റെ രൺവീരേട്ടാ. ഈ ഇരിക്കുന്ന ആളെ കണ്ടോ,
ഇതാണ് അനക്ക, നമ്മുടെ അടുത്ത ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ഇവരുടെ ഫോട്ടോ കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് ഇവരും ജോർജിനൊക്കെ ഒരുമിച്ച് വിളിക്കാന്ന് വെച്ചു. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹത്തിന്റെ കാര്യമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകലോ. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നല്ലേ. നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് 10-ൽ 10 പൊരുത്തം ഉണ്ടെന്നാ ജോത്സ്യര് പറഞ്ഞു. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കൂ അല്ലേ ജോത്സ്യരെ? ആ ശരിയാ മോനെ, 10-ൽ 10 പൊരുത്തം ഉണ്ട്. കണ്ടോ, ജോത്സ്യര് വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും നീ ഒന്ന് സമ്മതിക്കേ. നീ ഇവളെ ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയുള്ള കുട്ടിയാ നിനക്ക് വേണ്ടി ഞങ്ങള് കണ്ടെത്തിയത്. അതേ എന്റെ രൺവീരേട്ടാ, ഏട്ടനൊന്ന് വന്നിരുന്നേ. പിന്നെ രൺവീരേട്ടാ, അനഘയുണ്ടല്ലോ കുറച്ച് ശാന്ത സ്വഭാവക്കാരിയാ, പക്ഷെ നല്ല മനസ്സുള്ള കുട്ടിയാ. സത്യമായിട്ട് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് എല്ലാവരോടും വ്യക്തമായിട്ട് പറഞ്ഞതാ. ഇപ്പൊ അവസാനമായിട്ട് പറയാം, ഞാൻ ഒരു കല്യാണം കഴിക്കാനും തയ്യാറല്ല. മറ്റൊരു ബന്ധത്തിന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. രൺവീരേട്ടാ, നന്നായി മോളെ. അമ്മേ, നമ്മൾ ഈ ഡ്രാമ കുറച്ചു നേരം കൂടെ തുടർന്നേ പറ്റുള്ളൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഗുഞ്ചനടുത്ത് ഇപ്പിങ്ങോട്ട് എത്താൻ സാധ്യതയുണ്ട്. ഞാൻ അത്രയ്ക്ക് ഗംഭീരമായിട്ടാ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. നമുക്ക് നോക്കാം. ജോത്സ്യരെ, നിങ്ങൾ ഇനി നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിക്കും. എങ്ങനെ അകത്തേക്ക് ചെല്ല? പക്ഷേ രൺവീരുടെ വിവാഹബന്ധം ഉറപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെയും ഞാൻ ഈ കാര്യം 1% പോലും വിശ്വസിക്കില്ല. എനിക്ക് എന്റെ രൺവീരെ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നെ പിരിയുന്ന കാര്യം അവന് ചിന്തിക്കാൻ പോലും കഴിയില്ല. വലിമേ വലിമേ, ഗുഞ്ചനടുത്തേ തോന്നുന്നു. ജോത്സ്യരെ, എന്തായാലും രൺവിക്ക് അനഘയെ ഇഷ്ടായെന്നാ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് നല്ലൊരു തീയതി കുറിക്കണം, നമുക്കിതങ്ങ് നടത്താം. ശരി, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. രണ്ടുപേരുടെയും രാശികൾ കണക്കിലെടുക്കുമ്പോ നാളത്തെ ശുഭമുഹൂർത്തം വളരെ നല്ലതാണെന്ന് പറയാം. നാളെ? അതെ, നാളെ. നാളെ എന്ന് പറഞ്ഞത് വളരെ പെട്ടെന്നായില്ലേ? നാളെ കല്യാണം നടന്നില്ലെങ്കിൽ 1 വർഷത്തേക്ക് ശുഭമുഹൂർത്തങ്ങൾ ഒന്നും ഇല്ല ട്ടോ. എന്റെ റബ്ബേ, 1 വർഷത്തേക്ക് ഇല്ലെന്നോ പറഞ്ഞത്? അയ്യോ, അത് ശരിയാവില്ല ജോത്സ്യരെ, ഞങ്ങൾക്ക് അത്ര ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ, ഇനി അധികം ചിന്തിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതുമല്ല, രൺവീരേട്ടനെ കല്യാണത്തിന് സമ്മതിച്ചില്ലേ, അതുകൊണ്ട് നമ്മളിനി സമയം കളയണ്ട. അനഘ എന്ത് പറയുന്നു? അനഘയ്ക്ക് എന്റെ ഏട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതാണോ? പറഞ്ഞോ മോളെ, പറയേ. നാണിക്കാതെ പറയേ. രൺവീ എനിക്ക് പണ്ടു മുതലേ ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ട് എനിക്ക് രൺവീയെ വിവാഹം ചെയ്യാൻ പൂർണ്ണ സമ്മതമാ. എനിക്ക് സന്തോഷമായി മോളെ. അതേതായാലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്റെ അഭിപ്രായത്തിൽ ഈ കല്യാണം നമുക്ക് നാളെ തന്നെ അങ്ങ് നടത്താന്നാ. ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. അതുമല്ല, എന്റെ രൺവീരേട്ടൻ ഇതുവരെ കുറെ തീരുന്നു, ഇനി അത് വേണ്ട. നമുക്ക് നാളെ തന്നെ കല്യാണം നടത്താം അല്ലേ അമ്മേ? അത് തന്നെയാ നല്ലത്. ജോത്സ്യരെ, നമുക്ക് അനഘയുടെയും രൺവീറിന്റെയും കല്യാണം ഉടനെ നടത്താം. നാളത്തെ മുഹൂർത്തം തന്നെ ആയിക്കോട്ടെ. അതെ, ഇനി ഒട്ടും സമയമല്ല. കല്യാണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ കിടക്കുന്നേ അല്ലേ വല്ലമ്മേ? അതെ. ജോത്സ്യരെ, എന്നാ പിന്നെ നിങ്ങൾ നാളെ പോന്നോളൂ. ഗുഞ്ചനടുത്ത് തിരിച്ചു പോയമ്മേ. അവള് പോയോ? ആ, അവക്കിത് വല്ലാത്തൊരു ഷോക്കായി പോയി എന്ന് മുഖം കണ്ടാ തന്നെ അറിയാം. അതെ അമ്മേ, പക്ഷെ ആ ഷോക്ക് ഏറ്റതിനു ശേഷവും രൺവീരേട്ടനോട് സംസാരിക്കാൻ അകത്തേക്ക് വന്നില്ലല്ലോ. ചിലപ്പോ നമ്മുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ മടിച്ചിട്ടാവും. അതല്ലെങ്കിൽ ഏട്ടത്തിക്ക് മനസ്സിലുള്ള കാര്യം തുറന്ന് പറയാൻ കഴിയാത്തോണ്ടാവാം. രൺവീരേട്ടന്റെ ഏട്ടത്തമ്മയുടെ മനസ്സിൽ വേർ പിരിയുന്നതിന്റെ വേദന താങ്ങാൻ പറ്റാണ്ടാവുന്നത് വരെ ഈ ഡ്രാമ നമ്മൾ ഇതുപോലെ കൊണ്ടുപോയേ പറ്റൂ. എങ്കിൽ മാത്രമേ അവര് കാര്യങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാവുള്ളൂ. അപ്പൊ ഗുഞ്ചനെടുത്ത് രൺവീരേട്ടന് മുന്നിൽ ചെന്ന് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് തുറന്നു പറയും.
അതുവരെ നമുക്ക് ഈ ഡ്രാമയും കൊണ്ട് മുന്നോട്ട് പോണം. ശരിയാ. ആ രത്നെ, സമയം വളരെ കുറച്ചേ ഉള്ളൂ, നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങണ്ടേ? ചിലപ്പോ ഞാൻ വരാൻ കുറച്ചു നേരം താമസിച്ചേക്കും, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തു പറ്റി മോളെ? രൺവീറിന് എന്താ പറ്റിയേ? രൺവീറിന്റെ വിവാഹം ഇന്ന് ഉറപ്പിച്ചു അച്ഛാ. അവൻ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവാ. കല്യാണോ? അതെങ്ങനെയാ അവന് തോന്നിയ പോലെ രണ്ടാമത് കല്യാണം കഴിക്കുക? ഇതെന്താ തമാശയാണെന്നാണോ വിചാരം? മോളെ ഗുഞ്ചൻ, കൊള്ളാം പ്രസിഡന്റ്, ഇത് കുറച്ച് കൂടിപ്പോയി. അവരുടെ അഹങ്കാരം നിങ്ങൾ കണ്ടല്ലോ. അവരെങ്ങനെയാ രൺവീറിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുന്നത്? അപ്പൊ നമുക്കെന്താ ഒരു വിലയില്ലേ? അപ്പൊ നമ്മുടെ മകളുടെ ഭാവി എന്താവും? നമ്മുടെ മാന എന്താവും? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത്ര വലിയൊരു തീരുമാനം എടുക്കാൻ എങ്ങനെയാ അവർക്ക് കഴിഞ്ഞത്? എന്റെ മനസ്സിൽ ഒരല്പം പ്രതീക്ഷ ബാക്കി കിടപ്പുണ്ടായിരുന്നു ബാസുരി. രത്ന ഈ തീരുമാനത്തെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കുമെന്ന് ഞാൻ കരുതി. നമുക്ക് ഒരിക്കൽ കൂടി അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷേ ഇപ്രാവശ്യം അവരോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ മാത്രമായിരിക്കും. വേണ്ട, നീ അവരോട് ഇനി ഒന്നും സംസാരിക്കണ്ട. നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ പ്രശ്നമാവും. ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ കുറച്ച് സമാധാനപരമായി ചിന്തിച്ചേ പറ്റൂ ബാസുരി. ബെല്ലന്തിട്ട, ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുക. രൺവീരേട്ട, ഞാൻ രൺവീരേട്ടനുള്ള ഭക്ഷണം എടുത്തോണ്ട് വരട്ടെ. എനിക്ക് ഒന്നും വേണ്ട, എന്നെ കുറച്ചേരം ഒറ്റയ്ക്ക് വിട്. നീ പോയിക്കോ. രൺവീരേട്ട, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വീര, ഞാൻ സ്വപ്നത്തിൽ പോലും ഇതൊന്നും വിചാരിച്ച കാര്യങ്ങളല്ല. നീയും എനിക്ക് എതിരായി പോയല്ലേ വീര. അമ്മയ്ക്കും വല്യമ്മയ്ക്കും ചിലപ്പോ എന്റെ മനസ്സിലെ കാര്യങ്ങൾ എന്തെന്ന് അറിയില്ലായിരിക്കും. പക്ഷെ നിനക്കെല്ലാം അറിയാവുന്നില്ലേ വീര. നീ ആണെങ്കിൽ നീ ചെറുപ്പം മുതൽ എല്ലാം കണ്ടു വളർന്നവളല്ലേ, എല്ലാം മനസ്സിലാക്കിയവളല്ലേ. എന്നെ അടുത്തറിയാലോ നിനക്ക്? എന്നിട്ടും നിനക്ക് എന്റെ മനസ്സിലെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാ നിനക്ക് എങ്ങനെ ഈ രണ്ടാം കല്യാണത്തിന്റെ കാര്യത്തിൽ സമ്മതിക്കാൻ തോന്നിയേ? നിനക്കറിയാവുന്ന കാര്യമല്ലേ, എനിക്ക് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ വീര. ഇത് ശരിക്കും എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുക. പിന്നെയും വീര, നീ നിന്റെ രൺവീരേട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ തന്നെ തയ്യാറായിരിക്കല്ലേ? ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. രൺവീരേട്ട, രൺവീരേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചോണ്ടിരിക്ക. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിക്കും രൺവീരേട്ടന്റെ സന്തോഷത്തിന് വേണ്ടിയെന്ന് അറിയണം. എന്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നോ? ഗുഞ്ചന്റെ കൂടെ അല്ലാതെ മറ്റാരുടെങ്കിലും കൂടെ എനിക്ക് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം എന്റെ ദൗർഭാഗ്യമാണ്, എന്റെ ദുർവിധിയാണിത്. ഞാനും ഗുഞ്ചനും കൂടി ഒരുമിച്ചുള്ള ജീവിതം റബ്ബ് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല വീര. ചിലപ്പോ തെറ്റുപറ്റിയത് എനിക്കായിരിക്കും. ഈ ലോകത്തിൽ ആർക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതെന്റെ വീരയ്ക്ക് മാത്രമാണെന്നാ വിചാരിച്ചിരുന്നത്. എന്റെ വീരക്കുട്ടിക്ക് മാത്രമേ എന്റെ വേദന മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ല, എനിക്ക് തെറ്റുപറ്റിപ്പോയി വീര. നിനക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഭിമാനം
വെള്ളന്തിട്ട, ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുക. ഞാൻ നിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാം, നമ്മുടെ ഈ കുട്ടികളെ നീ വേർപിരിക്കാൻ ശ്രമിക്കല്ല രത്നെ. അവർ നിഷ്കളങ്കരാ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവർക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ പിന്നെ എല്ലാം ശരിയായിക്കൊള്ളും. ഈ നിർഭാഗ്യവാനായ അച്ഛന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കും. രൺവീറിനോടും പറയണം, അവനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുകയും വേണം. എന്റെ മകൾക്ക് ഒരവസരം കൂടി കൊടുക്കണം രത്ന. ഞാൻ എന്റെ മകളുടെ ജീവിതം ഒരു ഭിക്ഷ പോലെ യാചിക്ക. ഇതിന്റെ ഒന്നും ആവശ്യമില്ല ബൽവന്തേട്ട, ഇങ്ങനൊന്നും പറയരുത്. ഇത് നിങ്ങൾ അങ്ങ് വെച്ചോളൂ. ഞാൻ ബൽവന്തേട്ടനോട് അപേക്ഷിക്കാം. നിങ്ങൾ ഇത്രക്കൊന്നും ഇറങ്ങേണ്ട കാര്യമില്ല. എനിക്കിതൊന്നും കാണാൻ കഴിയില്ല ബൽവന്തേട്ട, ദയവീതരുത്. ബൽവന്തേട്ട, ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതൊക്കെ സത്യം പറഞ്ഞ ബൽവന്തേട്ട, ഞങ്ങൾ ഇവിടെ ഒരു തീരുമാനം എടുത്തിരിക്കുക. ആ ബൽവന്ത് വല്ലിച്ച, ബൽവന്ത് വല്ലിച്ച, അമ്മ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് വളരെ ആലോചിച്ചതിന് ശേഷമാണ്. ഇതില് രൺവീരേട്ടന്റെയും ഗുഞ്ചനേട്ടത്തിയുടെയും നന്മ മാത്രമേ ഉള്ളൂ. വല്യച്ഛന് ശരിക്കും അമ്മയെ അറിയാവുന്നതല്ലേ. അമ്മ മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും ഒരിക്കലും ചെയ്യില്ല വല്യച്ഛ. അമ്മ എപ്പോഴും മറ്റുള്ളവരുടെ നന്മ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ. അതുകൊണ്ട് വല്യച്ഛൻ ഞങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്ലീസ് അമ്മ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ വല്യച്ഛൻ വിശ്വസിക്കണം. എല്ലാം ശരിയാവുന്ന വിശ്വസിക്കുക വല്യച്ഛ. അല്ല വീര, ഇവിടെ നടക്കുന്നതൊക്കെ നീ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. നിന്നോട് ഞങ്ങൾക്കിനി ഒരു കാര്യവും സംസാരിക്കാനില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നീ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇനി എന്ത് ന്യായീകരണം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇതെന്റെ തീരുമാനം. ഈ നിമിഷം മുതൽ എന്റെ അനിയത്തിയെയും എന്റെ അച്ഛനെയും എന്റെ അമ്മയെയും നിന്നിൽ നിന്നും പിന്നെ ഈ കുടുംബത്തിൽ നിന്നും എന്നേക്കുമായി ഞാൻ അകറ്റുകയാണ്. എന്താ അച്ഛത്, അച്ഛൻ എന്തിനു വേണ്ടിയാ ഇവിടേക്ക് വന്നത്? നമ്മൾ പറയണതൊന്നും ഇവിടെ ആരും കേൾക്കാൻ പോണില്ല. ഇവരൊക്കെ അത്രയ്ക്ക് സ്വാർത്ഥരായി മാറി. നമുക്ക് ഇവിടുന്ന് പോവാ അച്ഛാ. ഇനി നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. സംഭവിക്കുന്നെന്ന് കണ്ടില്ലേ. എന്തിനാ വീര ഇതൊക്കെ ബൽവന്തേട്ടൻ സ്വന്തം അഭിമാനം ആടിയറ വയ്ക്കാൻ നോക്കിയത്?
ഇനി ഈ നാടകം തുടർന്നുകൊണ്ട് പോവാൻ എനിക്ക് വയ്യ. ബൽവന്തേട്ടന്റെയും ബാസുരിയുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ മോളുടെ ജീവിതം നശിപ്പിച്ച് അവളെ നമ്മൾ പുറത്താക്കിയെന്ന് അവർ വിചാരിക്കില്ലേ? ഈ ഭാവം എവിടെ കൊണ്ട് തീർക്കും? ഞാനും ഒരമ്മയാണ്, അവരുടെ വേദന എന്താന്ന് എനിക്ക് മനസ്സിലാവും. ഇനി എനിക്ക് അവരെ വേദനിപ്പിക്കാൻ കഴിയില്ല വീരെ, നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. അമ്മ, എനിക്ക് അവരെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അമ്മ ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്ക്, ഇനിയെങ്കിലും നമുക്ക് രൺവീരേട്ടനെയും ഗുഞ്ചനേട്ടനെയും ഒരുമിപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാവി എന്താവും? പിന്നെ അവർ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല. അങ്ങനെ സംഭവിച്ച അവർ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനും പറ്റില്ല. എന്നേക്കുമായി അവർക്ക് പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോഴല്ലേ വലിയച്ഛനും വലിയമ്മ കൂടുതൽ വേദനിക്കുക, ശരിയല്ലേ? അതല്ലേ വീര, നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാലും ഇനി അവരെ രണ്ടുപേരെ ഇങ്ങനെ തീറ്റിക്കാൻ എനിക്കാവില്ല. അമ്മേ, എനിക്ക് അവർ വേദനിക്കുന്നത് കാണുമ്പോ സഹിക്കുന്നില്ല. പക്ഷെ അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരുടെയും സങ്കടം എത്രയും പെട്ടെന്ന് അവസാനിക്കും. എന്നെ വിശ്വസിക്കമ്മേ. ഇനി നമ്മൾ എന്താ ചെയ്യാ? അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുന്ന വാ, തുറന്നേ, തിരുമധുരം കഴിക്കമ്മേ. അച്ഛനും കഴിക്കാ. നീ എന്തൊക്കെയായി കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? സ്വന്തം അനിയത്തിയുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഒരു മിഠായി വിതരണം ചെയ്യല്. വിളിച്ചോണ്ട് പോടി ഇവനെ. എന്റെ അച്ഛ, എന്റെ അമ്മ, നമ്മുടെ ഗുഞ്ചന്റെ ജീവിതം ഒന്നും നശിക്കാൻ പോണില്ല. നമ്മുടെ രത്നചരമയില്ലേ, പിന്നെ നമ്മുടെ വീരൻ, അവർ രണ്ടുപേരും കൂടി നാടകം കളിക്കണന്നേ. നമ്മുടെ രൺവീറിനെയും ഗുഞ്ചനെയും ഒന്നാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നേ. ആ അതേലോ, എനിക്ക് ഈ നാടകത്തെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ അറിയായിരുന്നു. ആ അതാ സംഭവം, അതറിഞ്ഞപ്പോ മുതൽ ഞാനും നാടകത്തിൽ അങ്ങ് പങ്കാളിയായി. ആ അതെന്താന്നറിയാ, ഞങ്ങൾ ഈ കാര്യം നിങ്ങളോടൊന്നും പറയണ്ടെന്ന് കരുതിയിരുന്ന. ആ പിന്നെ രത്നചരമ പറഞ്ഞിട്ടാ ഞാനിതിപ്പോ പറഞ്ഞത്. ഒരുപക്ഷെ നിങ്ങൾ ഈ നാടകമൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു പോയാലോ? വല്ല അസുഖവും രണ്ടുപേരും കിടപ്പിലാവില്ലേ? ദേ ഇപ്പൊ തന്നെ വീരയുടെ ഫോൺ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ അവളാ എന്നോട് പറഞ്ഞത്. പക്ഷേ രൺവീറും കുഞ്ചനും ഇതുവരെ ഒന്നിച്ചായിരുന്നല്ലോ. പിന്നെ അവരെ തമ്മിൽ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നാടകം കളിക്കേണ്ട ആവശ്യം എന്താന്ന് എനിക്ക് മനസ്സിലാവാതെ. സത്യം എന്താന്ന് വെച്ചാ, അവരൊരുമിച്ചുണ്ടായിട്ട് പോലും അന്യരെ പോലെയാ കഴിഞ്ഞിരുന്നത്. എല്ലാറ്റിനും എന്റെ റബ്ബിന് നന്ദി. ഇതൊരു നാടകമായിരുന്നല്ലോ, അല്ലെങ്കിൽ എന്റെ പാവം കുഞ്ചമ്മോളുടെ ജീവിതം തകരുന്നത് കണ്ടിട്ട് ഞാൻ ഹൃദയം പൊട്ടി മരിച്ച. അച്ഛൻ എന്തൊക്കെയാ പറയുന്നു? ഇപ്പഴാ ശരിക്കൊന്ന് ശ്വാസം വിട്ടത്. നിനക്കത് ഞങ്ങളോട് നേരത്തെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ തീ തിന്നുവായിരുന്നു. അമ്മ അതിന് കാരണമുണ്ടെന്നേ. അമ്മയോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സിൽ അത് രഹസ്യമായിട്ട് ഒരിക്കലും ഇരിക്കില്ല. അതുകൊണ്ട് തന്നെയാ ഇത്രയും നാളുമായിട്ട് അമ്മയോട് ഒരു കാര്യവും പറയാതിരുന്നത്. ആ അമ്മ, അമ്മ എന്തിനാ ഇങ്ങനെ തുറച്ചു പോകണം? വഴക്ക് പറയാനുള്ളൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. ആദ്യം എനിക്ക് പറയാനുള്ള കേൾക്കൂ. അതെ, ഇനി ചെയ്യാനുള്ള പ്ലാനൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇടുവാ രൺവീറിന് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അനഘയെ ഇഷ്ടായി. ജോത്സ്യരെ, നിങ്ങൾ എത്രയും പെട്ടെന്നൊരു തീയതി കുറിച്ചതാ, ഇതങ്ങ് നടത്തിക്കളയാം. രണ്ടു പേരുടെയും ജാതകം വെച്ച് നോക്കുമ്പോ നാളെ 10:00-10:30 ഇടയ്ക്ക് നല്ലൊരു മുഹൂർത്തമുണ്ട്. എന്നാ അങ്ങനെയാവട്ടെ, നമുക്ക് അനഘയുടെയും രൺവീറിന്റെയും കല്യാണം നാളെ തന്നെ നടത്താം. ചെയ്യാൻ കഴിഞ്ഞു, അതും ഇത്രയും വലിയൊരു തീരുമാനം. എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഇത് ഇവിടം വരെ എത്താൻ എന്താ കാരണം?
എനിക്കറിയാം ഞാൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. പക്ഷെ എന്റെ തെറ്റുകളെല്ലാം തിരുത്താൻ ഞാൻ ശ്രമിച്ചതല്ലേ? നിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഞാൻ നല്ലൊരു ഭാര്യ ആവാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ നീ എല്ലാ കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിച്ച് നീ എന്നെ ഒഴിവാക്കുകയായിരുന്നു രൺവി. എന്നിട്ട് എന്നെ പൂർണ്ണമായി മറന്ന് മറ്റൊരു പെണ്ണിനെ ഭാര്യയാക്കാൻ പോകുന്നു. ഇത്രയ്ക്ക് വാശിയുണ്ടായിരുന്നോ? എന്നോട് ഇത്രയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നോ? ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് എന്നൊന്ന് കാണാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ. എന്നോടൊന്ന് ഫോൺ ചെയ്തെങ്കിലും നിനക്കൊന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ആയിക്കോട്ടെ രൺവി, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അതിനി ഞാൻ എതിരി നിൽക്കില്ല. ഇനി നീ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല രൺവി. ഇന്നത്തെ ഈ ദിവസത്തിന് ശേഷം ഞാൻ ഇനി ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. നിന്റെ മുഖവും ഞാൻ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജോത്സ്യര് നിന്റെയും അനഘയുടെയും കല്യാണത്തിന് തീയതി കുറിച്ചു കഴിഞ്ഞു. ഏറ്റവും നല്ല മുഹൂർത്തം നാളെയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ രൺവീരേട്ടാ, ജോത്സ്യൻ എന്താ പറഞ്ഞെന്നറിയോ? ഇത് വളരെ നല്ല മുഹൂർത്താണെന്ന്. ഇതുപോലൊരു മുഹൂർത്തിനി അടുത്ത വർഷം ഉണ്ടാവുള്ളൂ ഇത്രേ. അതെ, അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തിയാലോന്ന് ആലോചിക്കുക. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുതെന്നാ. ദയവ് ചെയ്ത് എനിക്ക് മാപ്പ് തരണമേ. ഞാൻ നിങ്ങളോട് ആദ്യമേ ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതാ. ഇനി ഒരിക്കൽ കൂടി പറയും, എന്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണം വേണ്ട. അതിനെപ്പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഇനി ഈ വീട്ടിൽ എന്റെ കല്യാണത്തെ പറ്റിയുള്ള സംസാരം എനിക്ക് വിഷമങ്ങൾ മാത്രമേ തരുള്ളൂ. അതെനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളോട് പറയുന്ന അവസാനത്തെ തീരുമാന. അപ്പൊ നീ എനിക്ക് തന്ന വാക്കോ മോനെ, അതിനൊരു വിലയില്ലേ? അതോ നീ എനിക്ക് വാക്ക് തന്നെന്ന് പോലും മറന്നോ? ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാക്ക് തെറ്റിക്കാൻ നോക്കുകയല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ നീ സത്യം ചെയ്തു തന്നത്? എന്നാ പിന്നെ ചെയ്യണ്ടെന്ന് വെക്ക്. പക്ഷെ ഇനി നീ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് കരുതലുണ്ടെന്നൊന്നും പിന്നീട് പറഞ്ഞേക്കരുത്. കാരണം നിനക്ക് എന്നെ പറ്റി ഒരു ചിന്തയില്ല. നീ നിന്നെ പറ്റി മാത്രം ചിന്തിക്കുന്നുള്ളൂ. സ്വന്തം കാര്യം, സ്വന്തം സന്തോഷം. എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ഞാൻ തനിച്ചാ ജീവിച്ചത്. തനിച്ചാവുന്നതിന്റെ വിഷമം എന്താണെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ കൂടെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ട് കുട്ടികളുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ നിനക്കോ മോനെ, ഞാനും ചേച്ചിയൊന്നും ഒരിക്കലും എന്നും നിന്റെ കൂടെ ഉണ്ടാവില്ല. വീരയും ഒരിക്കലും ഇവിടുന്ന് കല്യാണം കഴിച്ച് അവളുടെ വീട്ടിലേക്ക് പോവും. അതിനുശേഷം നിന്റെ അവസ്ഥ എന്താവും? നീ ആയുസ് മുഴുവൻ തനിച്ച് ജീവിക്കുമെന്നാണോ? എന്നെ പോലെ നീയും ദുഃഖിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്കാവില്ല. ഞാൻ എന്നും റബിനോട് ഇത് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, നിന്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല പെൺകുട്ടി കടന്നു വരണം. നിന്നെ അവൾ പൊന്നുപോലെ നോക്കണം. നിനക്ക് എല്ലാ സന്തോഷങ്ങളും തരണം. ഇനി അഥവാ ആദ്യത്തെ കല്യാണത്തിൽ അതൊന്നും കിട്ടിയില്ലെങ്കിൽ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട കാര്യമില്ല മോനെ. ഇനിയും നീ ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ശേഷിക്കുന്ന ജീവിതത്തിൽ എന്നും എന്റെ ദുഃഖം കാണാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നീ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ മോനെ. നീ ഒറ്റത്തടിയായിട്ട് ജീവിച്ചു. ഞാനിപ്പോ തീരുമാനം നിന്നെ ഏൽപ്പിച്ചിരിക്കാം. നിനക്ക് എന്താ ശരിയെന്ന് തോന്നുന്നു വെച്ച ചെയ്തോ. എന്തു പറയുന്നു മോനെ, അമ്മ എന്നും ഇങ്ങനെ നേരെ നേരെ ചാവണമെന്നാണോ?
നീ മറ്റൊരു വിവാഹം കഴിക്കുന്നതല്ല ഞങ്ങളുടെ സന്തോഷമുള്ളത്. എന്താ വേണ്ടതെന്ന് ഇപ്പൊ തീരുമാനിക്കണം. അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. രൺവീരേട്ടാ, എന്തെങ്കിലും തീരുമാനം പറയുന്നതിന് മുമ്പ് രൺവീരേട്ടൻ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എത്രമാത്രം അമ്മ വിഷമിക്കുന്നുണ്ടെന്ന് കാണുന്നില്ലേ? അമ്മയുടെ മനസ്സ് പെടഞ്ഞോണ്ടിരിക്കുക. സ്വന്തം മോന്റെ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കട. രൺവീരേട്ടാ, ചെറുപ്പം മുതൽ ഇന്നീ നിമിഷം വരെ അമ്മ ചേട്ടന് എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? ഏട്ടൻ എപ്പോഴും എന്താഗ്രഹിച്ചാലും അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ? ഏട്ടന്റെ ഒരു തീരുമാനത്തിന് അമ്മ തടസ്സം പറഞ്ഞിട്ടില്ലല്ലോ. ഏട്ടൻ തന്നെ എല്ലാ തീരുമാനവും എടുത്തോണ്ടിരുന്നത്. ആ തീരുമാനങ്ങളെല്ലാം ശരിവെച്ച് ഏട്ടനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏട്ടന്റെ ഇഷ്ടം തന്നെയായിരുന്നു അമ്മയുടെ ഇഷ്ടവും. അതുകൊണ്ട് അമ്മയുടെ ഈ ഒരു ഇഷ്ടത്തിനെങ്കിലും ഏട്ടനെ എതിര് നിൽക്കാതിരുന്നൂടെ? രൺവീരേട്ടാ, ഗുഞ്ചനെ കല്യാണം കഴിക്കാന്നുള്ളത് ഏട്ടന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ അമ്മയുടെ ഒരു പങ്കും ഉണ്ടായിരുന്നില്ലല്ലോ. രൺവീരേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമ്മയിപ്പോ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അന്നെടുത്ത ആ തീരുമാനത്തിൽ അമ്മയ്ക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ ഇന്നൊരിക്കലും ഇങ്ങനൊരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ടാ രൺവീരേട്ട അമ്മ സ്വന്തം തെറ്റ് തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. ഏട്ടൻ വീണ്ടും ഒരു വിവാഹം കഴിക്കണം. അങ്ങനെ ഏട്ടൻ സന്തോഷമായിട്ട് ജീവിക്കണം. ദുഃഖത്തിന്റെ ഇരുളെല്ലാം അകന്ന് സന്തോഷത്തിന്റെ പ്രകാശം എന്നും ഏട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. രൺവീരേട്ട, പ്ലീസ് പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. രൺവീരേട്ട, ഞാനും അമ്മയും ഏട്ടന്റെ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ കൈ കൂപ്പി നിന്ന് ഏട്ടനോട് അപേക്ഷിക്കുകയാണ്. പ്ലീസ് അമ്മയ്ക്ക് അമ്മയുടെ അധികാരം കൊടുക്ക രൺവീരേട്ട. അമ്മ പറയുന്നത് അനുസരിക്കേണ്ട രൺവീരേട്ട. അമ്മ, എനിക്കെല്ലാം അറിയാം. നിങ്ങളൊക്കെ എൻ്റെ നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ. ഞാൻ സന്തോഷിച്ച് കാണാൻ വേണ്ടി അമ്മ കണ്ടൊരു പോംവഴിയാണ് ഈ രണ്ടാം കല്യാണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് സാവകാശം എനിക്ക് കിട്ടിയേ പറ്റൂ. രൺവി എങ്ങോട്ടായി പോയെ? ആലോചിച്ച് പറയാന്നാണല്ലോ പറഞ്ഞത്. ഒന്നും പറയാതെ ഇറങ്ങിപ്പോയല്ലോ. അവന് മറുപടി തരാൻ പറ്റുമോ വീര? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമുക്കാണെങ്കിൽ ഇനി കൂടുതൽ കാത്തിരിക്കാനും പറ്റില്ല. അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ നിക്ക്. രൺവീരേട്ടന് ഒരു ഷോക്ക് കൂടെ കൊടുത്താലേ ശരിയാവുള്ളൂ എന്നാ തോന്നുന്നത്. രൺവീരേട്ടാ, ഏട്ടനിപ്പോ എങ്ങോട്ടാ ധൃതി പിടിച്ചു പോകുന്നേ? അത് പിന്നെ രൺവീരേട്ടാ, ഞാനിപ്പോ ദൽവീരേട്ടന്റെ ഹോട്ടലിലേക്കാ പോകുന്നത്. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാൻ അമ്മ എന്നോട് പറഞ്ഞു. എന്നാ ഞാനങ്ങോട്ട് പൊക്കോട്ടെ. രൺവീരേട്ടാ, അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ചെലപ്പോ ഞാൻ പേടിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ കുഴപ്പല്ല രൺവീരേട്ടാ, ഞാൻ തനിച്ചു പൊക്കോളാം. എന്താ രൺവീരേട്ടാ? പുറകിലോട്ടിരിക്ക, ബൈക്ക് ഞാൻ ഓടിച്ചോളാം. ബൽദേവേട്ടാ,
ഞാൻ ഡൽഹി പോകുന്നതിനെ പറ്റി ഏട്ടന്റെ അഭിപ്രായം എന്താ? നാളെ തന്നെ പോയാൽ അത്രയും നല്ലതായിരിക്കും. അമ്മ കഴിക്കാൻ വേണ്ടി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ റെഡി ആവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും വീര. ഒരു കാര്യം ചെയ്യ്, അതുവരെ നിങ്ങൾ ഇവിടെ ഇരുന്നോ. എടാ ഇങ്ങ് വാടാ രൺവീരൻ, ഇങ്ങോട്ട് ഇരുന്നേ, ഞാൻ ഒരു ലസ്സി എടുക്കാം. രൺവീരട്ടെ ഇരിക്കുന്നേ. ഇറങ്ങ. ബൽദേവേട്ടാ, എനിക്ക് വിശപ്പില്ലാന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതല്ലേ, പിന്നെ എന്നെ ഇങ്ങോട്ട് നിർബന്ധിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? നിനക്ക് വിശപ്പില്ലാന്ന് കരുതി ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണെന്നാ? നീ എന്നെ അവിടെ നോക്കിയിരുന്നാ മാത്രം മതി ട്ടാ, ഞാൻ കഴിച്ചോളാം. ഓക്കെ, വാ വാ വാ. ആഹാ, ഗുഞ്ചൻ ബൽദേവോ. രണ്ടുപേരും താ ഇങ്ങോട്ട് ഇരുന്നു. ആ, ഇവിടെ ഇരിക്കാം. ഗുഞ്ചൻ, ഗുഞ്ചൻ, ഞാനിപ്പോ വരാം കേട്ടോ. ഇതെന്തൊരു കഷ്ട രൺവീരട്ട, എത്ര നേരം നമ്മൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാ നല്ലത്. നാളത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടേ. എന്താണെന്നറിയോ, നാളത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല, ശരിയല്ലേ? നമ്മുടെ ഈ ബന്ധം വേർപെടുത്തുന്നതിൽ നിനക്കൊരു വിഷമവും ഇല്ല രൺവീ? സാരമില്ല, എനിക്കും ഒരു വിഷമവുമില്ല. ബൽദേവേട്ട, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഏട്ടൻ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ കഴിക്കാൻ പറഞ്ഞോ. കണ്ടില്ലേ, ഭക്ഷണത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും നിനക്ക് വിശപ്പ് തുടങ്ങിയല്ലേ. എടുത്തോ അൽവീറ, എന്താ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്ക് പൊറോട്ട എടുത്തോ, പിന്നെ അതിന്റെ കൂടെ ലസ്സി എടുത്തോ, കൂടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാ അതും കൂടി എടുത്തോ. വേറെന്താ വേണ്ടേ? ആ രണ്ട് ചപ്പാത്തി, അത് തകയില്ലല്ലോ. ആ ഒരു നാലഞ്ച് തന്തൂരി റൊട്ടി എടുത്തോട്ടാ, പിന്നെ ബട്ടൂരയും കടലക്കറിയും ഒന്ന് വേഗം എടുക്കണേ, നല്ല വിശപ്പ്. എന്താണെന്നറിയോ ഗുഞ്ചൻ, നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷിച്ചിരിക്കാതെ ജീവിതം അങ്ങ് ആഘോഷിക്ക. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അതേ ബൽദേവേട്ട, ഏട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. മനുഷ്യനായ എല്ലായ്പ്പോഴും സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ പഠിക്കണം. ഇപ്പൊ എനിക്കും വലിയൊരു ആശ്വാസവും സ്വാതന്ത്ര്യം ഒക്കെ കിട്ടിയ പോലെയുണ്ട്. എനിക്ക് ഈ സന്തോഷം കാരണം ഇപ്പൊ കുറച്ച് പായസം കുടിച്ചാലോ എന്ന് പോലും തോന്നിപ്പോവാ. അങ്ങനെയാണോ? അതിപ്പോ ഞാൻ ശരിയാക്കിത്തരാം. അതെ, നല്ല പായസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തോ, വേഗം. ബൽദേവേട്ടാ, ഞാൻ ഡൽഹി പോകുന്നതിനെ പറ്റി ഏട്ടന്റെ അഭിപ്രായം എന്താ? നമ്മുടെ ചെറിയച്ചന്റെ വീട്ടിലേക്ക്. ഇനിയിപ്പോ ഈ ഗ്രാമത്തിൽ നിന്നിട്ട് കാര്യമല്ലല്ലോ. അവിടെ ആവുമ്പോ എനിക്ക് കുറച്ചുകൂടെ സന്തോഷത്തോടെ ജീവിക്കാം. മാത്രമല്ല, കുറച്ച് സ്വാതന്ത്ര്യം കിട്ടും. പിന്നെ എന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഉണ്ടാവില്ലല്ലോ. അത് വളരെ നല്ലൊരു കാര്യമല്ലേ. നീ പോയിക്കോ. നാളെ തന്നെ പോയാൽ അത്രയും നല്ലതായിരിക്കും. വീര, ഞാൻ പോവാ, ഒരുപാട് വൈകാതെ വീട്ടിലേക്ക് വരാൻ നോക്കാം.
ഹലോ. അതെ വീര, ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കാ വീര. ഗുഞ്ചു ശരിക്കും ഡൽഹിയിലേക്ക് പോണെന്ന് പറഞ്ഞിരിക്കുക. എന്ത്, എന്താടാ നീ പറഞ്ഞു വരുന്നേ? ഞാനും അച്ഛനും അമ്മയും പലതും പറഞ്ഞ് അവളെ തടയാൻ നോക്കി, പക്ഷെ അവൾ അടുക്കണില്ല. ഗുഞ്ചു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ ഫോൺ വെക്കാണേ. അവിടുത്തെ കാര്യങ്ങൾ നീ എന്നെ അറിയിക്കണം കേട്ടോ. ഏ അമ്മേ, ഗുഞ്ചിനടുത്ത് നാളെ രാവിലത്തെ ബസ്സിന് ദില്ലിക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക. ദില്ലിയിലേക്കോ?